പ്രിയ സഹോദരങ്ങൾ, ഏറ്റവും സ്നേഹത്തോടുകൂടെ നല്ലൊരു ദിവസം നിങ്ങൾക്കേവർക്കും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മളിൽ ഓരോരുത്തരിലേക്കും സമൃദ്ധമായി കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുന്നവനാണ്, ചേർത്ത് പിടിക്കുന്നവനാണ്. അവിടുത്തെ ആ ഒരു അനുഗ്രഹവും ചേർത്ത് നിർത്തുന്ന ഒരു അനുഭവവും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകം 10:22 തിരുവചനത്തിലൂടെ ദൈവത്തിൻ്റെ തിരുവചനം നമ്മോട് പറയുന്നൊരു കാര്യം, കർത്താവിൻ്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു, അതിലവിടുന്ന് ദുഃഖം കലർത്താറില്ല. കർത്താവിൻ്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു, അതിലവിടുന്ന് ദുഃഖം കലർത്താറില്ല എന്ന്. പ്രിയ സഹോദരങ്ങളെ, കർത്താവിൻ്റെ അനുഗ്രഹം, ദൈവത്തെ സ്വന്തമാക്കുവാനുള്ളൊരു വാഞ്ച, വലിയൊരു ആഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് തീർച്ചയായിട്ടും വേണം. ദൈവത്തിൻ്റെ ആ അനുഗ്രഹം നമുക്ക് സമ്പത്ത് നൽകുന്നു, അതിൽ അവിടുന്ന് ദുഃഖം കലർത്തുന്നില്ല, കണ്ണീര് കലർത്തുന്നില്ല. പ്രിയ സഹോദരങ്ങളെ, എന്ത് നല്ല വചനമാണിത്! പ്രിയ സഹോദരങ്ങളെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം വലിയൊരു സമ്പത്തായി മാറുവാനായിട്ട് ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പലപ്പോഴും പലതിനും വേണ്ടി നമ്മൾ ഓടി നടക്കുമ്പോൾ ഒന്നുണ്ട്, ദൈവത്തിൻ്റെ അനുഗ്രഹം എൻ്റെ കൂടെയുണ്ടോ, ദൈവത്തിൻ്റെ അനുഗ്രഹം ഒരു സമ്പത്തായി എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിചിന്തനം ചെയ്യണം. അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹം കടന്നു കയറുന്ന ഒരു വ്യക്തിയായി, ഒരു കുടുംബമായി, ഒരു സമൂഹമായി ഞാനായിരിക്കുന്ന ഇടങ്ങളും സമൂഹവും ആയിത്തീരുവാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ അനുഗ്രഹം വലിയൊരു സമ്പത്തായി എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ, ദൈവം തന്നെ വലിയൊരു സമ്പത്തായി മാറുവാനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വചനമേ നിത്യരക്ഷ നൽകിയിടും. വചനമേ.